പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് ഒന്നാം ക്ലാസ്സിലെ ICT പാഠപുസ്തകത്തിലെ രണ്ടാം അധ്യായമായ ക്ലിക്ക് ചെയ്ത് കണ്ടെത്തൂ എന്നുള്ള പാഠഭാഗത്തെക്കുറിച്ചാണ്. അത് കുട്ടികളിലേക്ക് വിനിമയം ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഉബുണ്ടു സോഫ്റ്റ്വെയർ ഓപ്പണാക്കുക. ഓപ്പണാക്കിയതിന് ശേഷം ആപ്ലിക്കേഷനിൽ പോകുക. എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ ഷൂട്ട് ജി കോംപ്ലക്സ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പണാക്കുക. സോഫ്റ്റ്വെയർ ഓപ്പണായി വന്നിരിക്കുന്നു. അതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ വരും. ഇതിൽ നിന്നും ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കീബോർഡിൻ്റെയും മൗസിൻ്റെയും ചിത്രം ഇൻ്റർഫേസിൽ വരും. നമുക്കാവശ്യം മൗസാണ്. മൗസ് ക്ലിക്ക് ചെയ്യുക. മൗസിൻ്റെ ഉപയോഗം പഠിക്കുന്നതിനുള്ള ഭാഗമാണിത്. അതുകൊണ്ട് നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. നമുക്കാവശ്യം ഈ ഒന്ന് എന്നെഴുതിയ ഭാഗമാണ്. അത് ഓപ്പണാക്കുക. അത് ഓപ്പണാക്കുമ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ മറഞ്ഞിരിക്കുന്ന ചിത്രമാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ചെയ്തത് മൗസ് ചലിപ്പിച്ചുകൊണ്ട് ചതുരക്കട്ടയെ ഒഴിവാക്കുന്നതായിരുന്നു. ഇങ്ങനെ ഈ അധ്യായത്തിൽ മൗസ് വെറുതെ ചലിപ്പിച്ചത് കൊണ്ട് ചതുരക്കട്ട ഒഴിവാകുകയില്ല. പകരം മൗസ് ചതുരക്കട്ടയിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മാത്രമേ ചതുരക്കട്ട മാഞ്ഞ് പോകുന്നുള്ളൂ. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മാത്രമേ ചതുരക്കട്ട മാഞ്ഞ് പോകുന്നുള്ളൂ. ഇതിൽ 6 ലെവലുകളുള്ള കളികളാണ് ഇതിലുള്ളത്. ഇതിൽ 1, 2 ലെവൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ചതുരക്കട്ട ഒഴിവാക്കുന്നതാണ്. 3-ാമത്തെ ലെവലാണ് ഇപ്പോൾ കാണുന്നത്. 3-ാമത്തെ ലെവല് മൗസ് ചലിപ്പിച്ചത് കൊണ്ടോ അതുപോലത്തെ ചതുരക്കട്ടയിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തത് കൊണ്ടോ ചതുരക്കട്ട പോകുന്നില്ല. പകരം ചതുരക്കട്ട ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ കളറ് മാറുകയും 2-ാമത്തെ ക്ലിക്കിൽ മാത്രമാണ് ചതുരക്കട്ട മാഞ്ഞ് പോയി ചിത്രം തെളിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നും നാലും ലെവലുകൾ ഇങ്ങനെയുള്ളതാണ്. 5-ാമത്തെ ലെവലാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത്. 5-ാമത്തെ ലെവലിലും മൗസ് ചലിപ്പിച്ചത് കൊണ്ടോ ഒരു പ്രാവശ്യം ചതുരക്കട്ട ക്ലിക്ക് ചെയ്ത് കൊണ്ടോ ചതുരക്കട്ട മായുകയില്ല. പകരം മൗസ് 2 പ്രാവശ്യം ചതുരക്കട്ടയിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമ്മൾ മൗസ് ചലിപ്പിച്ചു, പിന്നെ മൗസ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തു. ഈ 5-ാമത്തെയും 6-ാമത്തെയും ഗെയിമിൽ നമ്മൾ ചെയ്യുന്നത് മൗസ് ഒരു പ്രത്യേക സ്ഥാനത്ത് കൊണ്ടുപോയി 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മാത്രമേ ചതുരക്കട്ട മാഞ്ഞു പോയി ചിത്രം പ്രത്യക്ഷമാകുകയുള്ളൂ. 5-ാം 6-ാം ലെവലുകൾ ഇങ്ങനെയുള്ളതാണ്. ഇങ്ങനെ അനവധി പ്രാവശ്യം മൗസ് ചലിപ്പിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുന്ന പാഠഭാഗമാണ് ഇത്. അവസാനിപ്പിക്കാൻ ഹോം ബട്ടണിൽ അമർത്തുക, പവർ ബട്ടൺ അമർത്തുക. പവർ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് പ്രവർത്തനം മതിയാക്കുകയാണോ എന്ന് ചോദിക്കും. അതെ, തീർച്ചയായും എന്നുള്ള ഭാഗം അമർത്തിയാൽ പ്രവർത്തനം മതിയാക്കാവുന്നതാണ്. എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിയേക്കുക.